വിനുവിജോണ്ടതായിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് ഉണ്ട് ഈ ചോദ്യത്തിന്. ഓരോ കാര്യങ്ങളായി പറഞ്ഞ് ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് എളമരം കരീമിന് സംഭവിച്ചിരുന്നു എങ്കിൽ എളമരം കരീം ഇതിനെ പിച്ചുകയും മാന്തുകയും എന്ന് പറയുമായിരുന്നു എന്ന്. നിങ്ങൾ എന്ത് ചെയ്തു ശ്രീ സുനിൽകുമാർ? ആ ഭാഗം മാത്രം, ആ ഡ്രാഫ്റ്റിങ്ങിൻ്റെ ആദ്യ ഭാഗം മാത്രം എടുത്തിട്ട് ഒരു പൊതു പെർസെപ്ഷൻ ഉണ്ടാക്കി അതിനുശേഷം FIR ഇട്ടു എന്നുള്ളതാണ്. കേരള പോലീസ് എനിക്ക് തോന്നുന്നത് അവരെപ്പോഴും ദേ ആർ ടേക്കിംഗ് ബേബീസ് പഠിക്കുകയാണ്. അവർ അവര് നമ്മൾ നാട്ടിൽ പോലെ ഇന്ന് പഠിക്കുകയാണെന്നുള്ള, അതെ എങ്ങനെ ഹരാസ്മെന്റ് പഠിക്കുകയാണ്. അത് ഞാൻ കുറച്ചും കൂടെ ഒരു അടുത്തൊരു അടുത്തൊരു ഉത്തരേന്ത്യയിലും പല പല സ്ഥലം എനിക്ക് ഗവൺമെന്റ് പേര് പറയാൻ വേണ്ടി എന്നെ പിടിച്ച് അകത്താക്കും. നമ്മൾ സാധാരണ സംഭാഷണത്തിൽ പറയില്ലേ, ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ യാസീർ തല്ലിച്ചതച്ച രണ്ട് തൊഴിലാളികൾ, ഇത് നാളെ നിങ്ങൾക്കാണ് സംഭവിച്ചെങ്കിൽ എന്തായിരിക്കും സംഭവം എന്നല്ലേ ആ ചർച്ചയുടെ, ആ ആങ്കറുടെ കമന്റിന്റെ കണ്ടൻസ്, അതിന്റെ ക്രക്സ്. അതിന് കേസെടുക്കലാണോ? ഇങ്ങനെ കേസെടുക്കാണെങ്കിൽ കേരളത്തിൽ ഇന്നത്തെ പോലീസ് സ്റ്റേഷനിലെ മതിയോ? ഇന്നത്തെ കോടതി മതിയോ? ഇന്നത്തെ പോലീസ് മതിയോ? പോരാ, അങ്ങനെ എല്ലാത്തിനും കേസെടുക്കാം. പോലീസിന് പ്രൈമറി ഓഫീസർ ബോധ്യപ്പെടും ദർ ഇസ് എ കോഗ്നിസബിൾ ഓഫൻസ്, എന്നാൽ മാത്രമേ FIR റേസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു കോഗ്നിസബിൾ ഓഫൻസ് എന്താണ് ഇതിൽ ഞാൻ ചോദിക്കുന്നത്? അതാണ് മരണഭയം 506, മരണഭയം ക്രിമിനൽ ഇന്റിമിഡേഷൻ ആ വകുപ്പിൽ ചേർത്തിട്ടുണ്ട്. പോലീസ് ആക്ടിൽ ഏത് ഓഫൻസ് ആണ് വരിക? ഇനി അതെല്ലാം വന്നാൽ തന്നെ ഒരു കൊല്ലം വേർവേറിയൂ പോലീസിന് ഈ കേസ് അന്വേഷിക്കാൻ. ഇതെന്താ ഒരു ഇന്റർനാഷണൽ ക്രൈം ആണോ? ഒരു കൊല്ലമായി പോലീസ് വാസ് സ്ലീപ്പിംഗ്, നോ കേസ്, നോ പ്രോഗ്രസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ. ഒരു മർഡർ കേസിന് 90 ദിവസം കേസ് അന്വേഷിക്കാനുള്ള പരിധി. ഇത് മർഡർ കേസിനേക്കാളും ഗുരുതരമായിട്ടല്ലേ? ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു നോട്ടീസ്, കുറ്റപത്രം കൊടുത്തിട്ടില്ല, വേർവേറിയൂ. ഞാൻ വരാം. ശ്രീ ആർ രാജഗോപാൽ, ഒന്ന് വളരെ പത്തും പതുങ്ങിയും FIR ഇടുക, പിന്നീട് പാസ്പോർട്ട് പുതുക്കാൻ പോകുമ്പോൾ മാത്രം ഇങ്ങനൊരു FIRനെ കുറിച്ച് അറിയുക, ഇതിനകത്ത് ശരിയാണ് നേരത്തെ ശ്രീ പ്രേംകുമാർ ചൂണ്ടിക്കാണിച്ച പോലെ നിങ്ങൾക്ക് FIR ഇടുന്നതുകൊണ്ട് വിരോധമുണ്ടോ എന്നൊന്നും ചോദിക്കണ്ട. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ കൂടി ആകുമ്പോൾ സ്വാഭാവികമായ അന്വേഷണം നടത്തുമല്ലോ. ആ അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു കേസുണ്ടോ? കാരണം എളമരം കരീം അത് പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കേസുണ്ടോ എന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടാവും, ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പാസ്പോർട്ട് പുതുക്കാൻ പോകുമ്പോൾ മാത്രം ഇതറിയേണ്ടി വരുമ്പോൾ പത്തും പതുങ്ങിയും കേസെടുക്കുക, പിന്നീട് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് ഒരു കൊല്ലത്തിന് ശേഷം, ഇനിയിപ്പോൾ കുറ്റപത്രം കൊടുക്കൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കണം. അപ്പോൾ പേടിപ്പിക്കുകയും വേണം, എന്നാൽ കേസില്ല എന്ന് അറിയുകയും ചെയ്യുക എന്നുള്ളൊരു ആംഗിൾ ഇതിനകത്തുണ്ടോ ശ്രീ ആർ രാജഗോപാൽ? തീർച്ചയായിട്ടും കേരള പോലീസ് അത് മനഃപൂർവ്വം ചെയ്തതാണ്. അതിനുള്ള കേരള പോലീസ് എനിക്ക് തോന്നുന്നത് അവരെപ്പോഴും ദേ ആർ ടേക്കിംഗ് ബേബീസ് പഠിക്കുകയാണ്. അവർ അവർ നമ്മൾ നാട്ടിൽ പോലെ ഇതില്ലേ, ഇന്ന് പഠിക്കുകയാണെന്നുള്ള, അതെ എങ്ങനെ ഹരാസ്മെന്റ് പഠിക്കുകയാണ്. അത് ഞാൻ കുറച്ചും കൂടെ ഒരു അടുത്തൊരു അടുത്തൊരു ഉത്തരേന്ത്യയിലും പല പല സ്ഥലം എനിക്ക് ഗവൺമെന്റ് പേര് പറയാൻ വേണ്ടി എന്നെ പിടിച്ച് അകത്താക്കും. ഒരു വേറൊരു സംഭവമാണ് നടക്കുന്നത്, അതായത് കോടതി പോയി അവര് നോട്ടീസ് ഇഷ്യൂ, നോട്ടീസ് വരുമ്പോ പോലീസാണ് നമുക്ക് സർവേ ഉണ്ട്, അതായത് സർവേ ഇല്ല പതുക്കെ കീറിക്കളയും. കീറിക്കളയുമ്പോൾ രണ്ടാമത്തെ പറയും, ഓ ഇവൻ എഡിറ്റർ, കോടതി പറയും ഇവൻ എഡിറ്റർ, ഇവനെ അത്ര അഹങ്കാരം, കോടതി വരില്ലേ, എക്സ്പെർട്ട് അറസ്റ്റ് വാറണ്ട്, ആ എക്സ്പെർട്ട് അറസ്റ്റ് വാറണ്ട് പോലീസുകാർ കയ്യിൽ വെച്ച് അവരുടെ കമ്മീഷന്റെ മേശക്കകത്ത് വെച്ച് പൂട്ട് വയ്ക്കും. ഒരു അഞ്ചാറ് ഒരു ഒരു മാസം കഴിഞ്ഞ് ഇതുപോലെ അരോചകമായ എന്തെങ്കിലും ഒരു കാര്യം ഹെഡ്ലൈനോ ഒരു വരുമ്പോൾ ആ വാറണ്ട് ആക്ടിവേറ്റ് ചെയ്യുക, വീട്ടിൽ വന്ന് പിടിച്ചുകൊണ്ട് പോവുക. ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ കേരള പോലീസ് ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. കേരള പോലീസ് ആദ്യത്തെ ഇതാണ് ഇങ്ങനെ FIR ഉണ്ടാക്കിയിട്ട്, ശ്രീ പ്രേം കുമാർ പറഞ്ഞ FIR ഉണ്ടാക്കി പിണറായി വിജയൻ വീട്ടിൽ വന്ന് പറയും. ഇത് ഇങ്ങനെയൊക്കെയാണോ നമ്മൾ ഒരു 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 സിവിലൈസ് സൊസൈറ്റി? ഇതൊക്കെയാണോ നമ്മുടെ ഡിസ്കോഴ്സ്? ഈ പിണറായി വിജയനെ ഇവിടെ വലിച്ചെഴുക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അദ്ദേഹത്തിനൊന്നും നമ്മൾ ആരും പറഞ്ഞില്ല, അങ്ങനെ അങ്ങനെ ആരും പറഞ്ഞില്ല. ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല ജേർണലിസ്റ്റിന് എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും പവേഴ്സ് വേണമെന്നൊക്കെ ഒന്നും പറഞ്ഞു. നിങ്ങൾക്ക് എത്ര ചെയ്തോളൂ, പക്ഷേ ഞാൻ പറയുന്ന പ്രശ്നങ്ങള് ഈ നമ്മുടെ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരെ വിനു വിജോണ്ണയോ അല്ലെ അർണംകോശം ചെയ്യുമ്പോൾ നമ്മൾ അറിയാത്തത്, നമ്മൾ അറിയാതെ തന്നെ ഇതെല്ലാം പ്രിസിഡൻസ് ഉണ്ടാക്കുകയാണ്. അതായത് ഭരണകൂടങ്ങൾ ആരൊക്കെ ഭരിക്കാൻ വന്നാലും എപ്പോഴും ഭരണകൂടങ്ങൾക്ക് അവരുടെ ഉരുക്കുമിഷ്ട പ്രവർത്തിക്കണമെന്നുണ്ട്. അപ്പൊ അതിന് അവർക്ക് അറിയാത്ത ഓരോരോ പാഠങ്ങൾ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് കേരള പോലീസ് നാളെങ്ങനെ ചെയ്യാം? എനിക്കൊരു കേസുണ്ടെങ്കിൽ രഹസ്യമായി വെച്ചിട്ട് വാറണ്ട് ഇത് നോട്ടീസ് ഇതിൽ കളയുക, എക്സ്പെർട്ട് അറസ്റ്റ് വാറണ്ട് എടുക്കുക, ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഞാനൊരു ഹോട്ടലിൽ പോയി ക്രെഡിറ്റ് കാർഡ് വെച്ചാൽ അല്ലെങ്കിൽ ആധാർ കാർഡ് പറയുമ്പോൾ ഇമീഡിയറ്റ്ലി അവരറിയും ഇവനെ ഇവിടെ വന്നിട്ടുണ്ട് പോക്കുക. ഇത് ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുകയാണ്, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഡൽഹിയിൽ നടന്ന ആസാം പോലീസ് വന്ന ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പവൻ ഖേറെ അറസ്റ്റ് ചെയ്ത്
അസം പോലീസ് വന്നാണ്. അപ്പൊ എത്ര പ്ലാൻഡ് ആയിട്ടാണ് ചെയ്ത്, ഇതിനു മുമ്പ് ഗുജറാത്തിൽ പോയി അസം പോലീസ് ചെയ്തു. അപ്പൊ ഇതെല്ലാം ഞാൻ വീണ്ടും പറയുന്നത്, നമ്മുടെ ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും കൊച്ചു കൊച്ചു പെറ്റി ക്വാറൽസ് തീർക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാത്തത് ഇതിനെല്ലാം വലിയ വലിയ ഭവിഷ്യത്തുകളുണ്ട്. നമ്മുടെ ഫ്രീഡംസിനെയും നമ്മുടെ ലിബർട്ടീസിനെയാണ് നമ്മൾ അതിന് തുറക്കം വയ്ക്കാൻ. ബാക്കി എന്ത് നിങ്ങൾ രാഷ്ട്രീയമായിട്ട് അത് പറഞ്ഞ് ശരിയാണ്, ഈ സമരത്തിന് ഞാനും സപ്പോർട്ട് ചെയ്താണ്, ഒരു തെറ്റുമില്ല ഈ സമരം ചെയ്തതിൽ. പക്ഷെ അങ്ങനെയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഈ സമരം ലംഘിച്ചവരെല്ലാം നിങ്ങൾ കേസ് കൊടുക്കേണ്ടായിരുന്നു. ആരും ഈ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞു, ഞങ്ങൾ എത്രയോ മാസങ്ങളായി പ്രചരണം ചെയ്യുന്നു. അപ്പൊ ഇത്രയും മാസം പ്രചരണം ചെയ്തിട്ട് വേറെ ഒരു സംസ്ഥാനത്തിലും ആളുകളും അന്ന് ഈ സമരത്തിൽ പങ്കെടുത്തില്ല. അപ്പൊ അവർക്കെതിരെ എല്ലാം ഇളവനം കരിയും കേസ് കൊടുക്കേണ്ടല്ലേ? ഞങ്ങളുടെ ഇത്രയും ഇത് ഇതിട്ട് അവര് ഞങ്ങളുടെ ആള് കേരളത്തിന് പുറത്ത് പരിഹസിക്കുന്ന കേൾക്കണം. നമ്മൾ കേട്ടാൽ എനിക്ക് തൊലിയുരിയും, ഞാനും കൂടെ കേരളം വരും കൂടെ ഇവരെങ്ങനെതിരെ കേസ് കൊടുക്കണം വിചാരിക്കും. അവൾ നമ്മളെ കുറിച്ച് പരിഹസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഈ ചെറിയ ചെറിയ നമ്മുടെ വീട്ടുപിണക്കൊന്നും ചേർക്കാൻ ചെറുമ്പോൾ നമ്മൾ അറിയാത്തത് മറ്റുള്ളവരെ നമ്മൾ ഹാം ചെയ്യുന്നുണ്ടെന്ന്, അതാണ് എനിക്ക് ഏറ്റവും വെറിയായിട്ടുള്ളത്. കേരളത്തിലുള്ള സംഭവത്തെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത്. സുൽകുമാർ നോക്കൂ, ഇതിപ്പോ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ ഒരു ഭയമാണോ, അല്ലെങ്കിൽ വിമർശനത്തിലോടുള്ള അവരുടെ അസഹിഷ്ണുതയാണോ, എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? ശ്രീ രാജഗോപാൽ പറഞ്ഞ ചില കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരളത്തിലും രാജ്യത്തും ആകെ നടന്ന ഏതാണ്ട് 24 കോടിയിലേറെ ആളുകൾ പങ്കെടുത്ത പണിമുടക്ക് സമരമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. മാധ്യമ പ്രവർത്തകരുടെ ഇത്തരം ഇടപെടലുകൾ സംബന്ധിച്ച് സുപ്രീം കോടതി ജസ്റ്റിസ് K.M. ജോസഫ് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ട്. വിദ്വേഷ പ്രവർത്തനങ്ങൾക്ക് വാർത്താ ചാനലുകൾ വേദി ഒരുക്കരുത് സുപ്രീം കോടതി. ഇദ്ദേഹത്തിന് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും, ചാനൽ ചർച്ചകളിൽ വിദ്വേഷ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണം അവതാരകർ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അവതാരകർക്ക് രാഷ്ട്രീയമുണ്ടാകാം, ചാനലുകൾക്ക് വ്യവസായ താല്പര്യമുണ്ടാകാം, എന്നാൽ വിദ്വേഷ പ്രസംഗം പോലെയുള്ളവ നടക്കില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചർച്ചകൾക്ക് ക്ഷണിച്ചുകൊണ്ടുവരുന്ന അതിഥികളെ അവതാരകർ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന രീതിയും ഇത്തരം കാര്യങ്ങളിൽ കാണുന്നു. ചാനൽ ചർച്ചകൾ പ്രേക്ഷകരുടെയും സമൂഹത്തിൻ്റെയും പ്രയോജനത്തിനു വേണ്ടിയുള്ളതാവണം. കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും ആഹ്വാനം ചെയ്യുന്നതാവരുത്. ചാനൽ ചർച്ചകൾക്കിടയിലുള്ള ഇത്തരം സംവാദങ്ങൾ സമൂഹത്തിന് തടസ്സമുണ്ടാക്കാനും സാമൂഹ്യ ജീവിതത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതും ആകരുത്. ജസ്റ്റിസ് K.M. ജോസഫിന്റെ വിലയിരുത്തലാണ്, നിരീക്ഷണങ്ങളാണ്. ഇത് സുപ്രീം കോടതിയുടെ വിലയിരുത്തലുകളാണ്. ഇവിടെ ഒരു പൗരനെന്ന നിലയിൽ എളമരം കരീമും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമരസമിതിയുമെല്ലാം അത്തരം കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന നിലപാടുകൾക്കെതിരായി ഒരു പരാതി നൽകുമ്പോൾ എന്തിനാ മാധ്യമങ്ങൾക്ക് മാത്രം പ്രത്യേക പ്രിവിലേജ്, മാധ്യമ പ്രവർത്തകർക്ക് മാത്രം പ്രത്യേക പ്രിവിലേജ്? ഇവരെല്ലാം സമൂഹത്തിന്റെ ഭാഗമാണ്. ആരും ആരെയും ഭയപ്പെടണ്ട. എല്ലാവർക്കും നിർഭയമായി ജീവിക്കാനും അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും സമൂഹത്തിലെ ജനങ്ങളോട് ഇത്തരം പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളാകണം, സഹകരിക്കണമെന്ന് ആഹ്വാനം ചെയ്യാനും ഒക്കെ അവകാശമുണ്ട്. അതിലേതെങ്കിലും ഒറ്റപ്പെട്ട ചിലർ അക്രമം നടത്തുകയോ ഏതെങ്കിലും മോശപ്പെട്ട ബോധങ്ങൾ ഏർപ്പെടുകയോ ചെയ്താൽ അവരെ തള്ളിപ്പറയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. CIT പറയും, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പറയും, സമരസമിതിയും പറയും. ചില പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് വാർത്തയുണ്ടാക്കാനും ഈ സമരത്തിന്റെ എല്ലാ പൊതുനന്മകളെയും മോശപ്പെടുത്തുകയും ചെയ്യുന്ന വാർത്തകൾ വരുമ്പോൾ അതിന്റെ ഭാഗം പറയുന്നതിലെ ഏതെങ്കിലും ഒരു വാക്കിനെയോ ഒരു പരാമർശത്തെയോ എടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത്തരത്തിൽ നടന്ന പത്രപ്രസ്താവനകളും അത്തരം വാർത്തകളും ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ അതിന്റെ ഭാഗമായി ഒരാളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ, അദ്ദേഹത്തെ ആക്രമിക്കണമെന്ന് സമൂഹത്തോട് ആഹ്വാനം ചെയ്യാൻ, ഇത്തരം രീതികളെയാണ് ഈ പരാതിയിലൂടെ എളമരം കരീം ചോദ്യം ചെയ്ത് സമരസമിതി ചോദ്യം ചെയ്തത്. നോക്കൂ അവിടെ ശ്രീ സുനിൽകുമാർ, ഒന്ന് അറിയേണ്ടത് അക്രമ സംഭവങ്ങൾ ഒറ്റപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങളുടെ വിശദീകരണമാണ്. ഒറ്റപ്പെട്ടതാണെങ്കിൽ തന്നെയും അതിനെ വിമർശിക്കുക എന്നുള്ളത് മാധ്യമ ധർമ്മമാണ്. അങ്ങനെ വിമർശിക്കുന്ന ഘട്ടത്തിൽ എളമരം കരീം പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്? ഇത് പെട്ടെന്ന് നടത്തിയിട്ടുള്ള ഒരു മിന്നൽ പണിമുടക്കാണോ? അപ്പോൾ വെള്ളം കിട്ടിയില്ല, ചായ കിട്ടിയില്ല എന്ന് പറഞ്ഞ് എന്നെ പിച്ചി മാന്തി എന്ന പരാതികൾ ഇവിടെ ഉയരുന്നു എന്ന് പരിഹസിച്ച് പറയുന്ന ഘട്ടത്തിൽ അത് എളമരം കരീമിന് കൂടി ഈ അക്രമ സംഭവങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള അക്രമ സംഭവങ്ങളാണോ നടന്നിട്ടുള്ളത്, ആ അക്രമ സംഭവങ്ങൾ എളമരം കരീമിന് കൂടി അനുഭവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ അദ്ദേഹം ഇത് പറയുമായിരുന്നോ എന്ന ചോദ്യമാണ്. ഒരു ഡ്രാഫ്റ്റിങ്ങിലൂടെ ഞാൻ ആ ആങ്കറിനെ അങ്ങനെയാണ് കാണുന്നത്. ഓരോരുത്തർക്കും ഓരോ ഡ്രാഫ്റ്റിംഗ് ഉണ്ടാവും, ഓരോ ചോദ്യത്തിന് ഡ്രാഫ്റ്റിംഗ് ഉണ്ടാവും. വിനു വിജോണിൻ്റെതായിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് ഉണ്ട് ഈ ചോദ്യത്തിന്. ഓരോ കാര്യങ്ങളായി പറഞ്ഞ് ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് എളമരം കരീമിന് സംഭവിച്ചിരുന്നു എങ്കിൽ എളമരം കരീം ഇതിനെ പിച്ചുകയും മാന്തുകയും എന്ന് പറയുമായിരുന്നു എന്ന്. നിങ്ങൾ എന്ത് ചെയ്തു ശ്രീ സുനിൽകുമാർ?
ആ ഭാഗം മാത്രം, ആ ഡ്രാഫ്റ്റിങ്ങിൻ്റെ ആദ്യ ഭാഗം മാത്രം എടുത്തിട്ട് ഒരു പൊതു പെർസെപ്ഷൻ ഉണ്ടാക്കി അതിനുശേഷം FIR ഇട്ടു എന്നുള്ളതാണ്. അത് മുഴുവനായി കേൾക്കുമ്പോൾ അതിനകത്തൊരു താരതമ്യമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ ശ്രീ KJ ജേക്കബ് ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇത് രണ്ടും എത്തുകയാണ്. ഒന്ന്, ഒരു ആങ്കർ പറഞ്ഞ കാര്യങ്ങൾ അതിനുമേലുള്ള ഒഫൻസ് ആയി ഇപ്പോൾ പോലീസ് ചാർത്തുന്ന കാര്യങ്ങൾ, ഇത് രണ്ടും പൊതുസമൂഹത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ ആർക്കാണ് ഇതിൻ്റെ ഇതുകൊണ്ടുള്ള ഒരു ദുഷ്പേരുണ്ടാവുക? നേരത്തെ ശ്രീ ആർ രാജഗോപാൽ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിലുള്ള ഓഫൻസുകൾ വിസ്മരിക്കപ്പെടുന്നു, ഇത്തരത്തിലുള്ള പരാതികളുടെ പേരിൽ ഉണ്ടാകുന്ന കള്ളക്കേസുകൾ ഉയർന്നു നിൽക്കുന്നു, ഈ കള്ളക്കേസുകൾ മറ്റുള്ളവർ മാധ്യമപ്രവർത്തകനെ ലക്ഷ്യമിടാൻ മാതൃകയാക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ശ്രീ KJ ജേക്കബ് അവസാനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, നോക്കൂ, ഇതൊരു പ്രീസിഡൻ്റായി മാറുന്നു എന്നുള്ള ശ്രീ ആർ രാജഗോപാലിൻ്റെ അഭിപ്രായത്തോട് താങ്കൾ യോജിച്ചു നേരത്തെ? ഇത് അങ്ങനെ ഒരു പ്രസിഡന്റ് കേരളത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തില് CPM നേതാക്കന്മാരെ വ്യക്തിഹത്യ ചെയ്യുന്ന വാർത്തകൾക്ക് യാതൊരു പരിമയമൊന്നുമില്ല. സത്യത്തിൽ ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ട് എന്തുകൊണ്ട് ലീഗലായിട്ട് പോകേണ്ട കേസുകൾ, ഏറ്റവും കൂടുതൽ ഞാൻ വിചാരിക്കുന്നത് EP ജയരാജന്റെ ഭാര്യയുടെ പേരിൽ അവര് സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോയെന്ന് പറഞ്ഞുണ്ടാക്കി, ഈ എത്രത്തോളം കേസുകൾ ഉണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാലും നിയമപരമായി ചോദ്യം ചെയ്യേണ്ടതാണ്. CPM അക്കാര്യത്തിൽ ഒന്നും ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ള പരാതി എനിക്കുണ്ട്. കാരണം അത്രയധികം മലീമസമായ വാർത്തകൾ CPM ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെയും കേന്ദ്ര മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇത് അതുപോലെയല്ല, എന്റെ പോയിന്റ് അതാണ്. ഇത് ഒരു കമ്പാരിസൺ ആണ്, ആ താരതമ്യം ഇല്ല എന്നൊന്നും നിങ്ങൾ പറയരുത്. കേരളത്തിലെ മനുഷ്യർക്ക് ഇത് കേട്ടാൽ മനസ്സിലാവും. എളമരം കരീമിനെ ആക്രമിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നോമ്പല്ലോ, ആക്രമിക്കപ്പെട്ട ഒരാളുടെ കേസാണ് വിനോട് എടുത്തു വെച്ചത്. അപ്പൊ ആ താരതമ്യം വന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എളമരം കരീം ഒരു വലിയ രാഷ്ട്രീയ നേതാവ്, ഒരു തൊഴിലാളി യൂണിയൻ പ്രവർത്തകൻ എന്ന നിലയിൽ നിന്നും അദ്ദേഹം ഒരു വെറും ഒരു സാധാരണ മനുഷ്യനായിട്ട് ചുരുങ്ങുകയാണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എളമരം കരീമിനാണ് എങ്കിൽ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കേസിന് പോകാൻ ന്യായമുണ്ട് എന്ന് ന്യായം പറയും. പക്ഷെ അതല്ലല്ലോ ഇവിടെ, എളമരം കരീം ഒരു തൊഴിലാളി നേതാവായിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് രാഷ്ട്രീയത്തെ മനസ്സിലാക്കുക, അതിന് രാഷ്ട്രീയത്തെ അതാണ് അതിൻ്റെ അത്ര ലെജിറ്റിമേറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അതല്ലാതെ അതിനെ ഒരു നിയമപ്രശ്നമാക്കി ചുരുക്കിയാൽ അതിന്റെ ഗരിമ മുഴുവൻ പോകും, ആ സമരത്തിന്റെ കൂടി ഗരിമ മുഴുവൻ പോകും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അക്രമ സംഘത്തിന്റെ ഒക്കെ അക്രമ സംഭവത്തിന്റെ ഒക്കെ ഉത്തരവാദിത്വം CA2ൻ്റെയും ഈ സമരസമിതിയെയും പുറത്തു വരും. നിങ്ങൾ ഏറ്റെടുക്കുമോ അതിന്റെ ഉത്തരവാദിത്വം? ഒറ്റപ്പെട്ട സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട മനുഷ്യനല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ? ഒറ്റപ്പെട്ട മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ. അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭരണഘടന മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നിയമ സംവിധാനം മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യന്റെ പേരില്ല. നിങ്ങൾ 24 കോടി മനുഷ്യരുണ്ടെങ്കിലും അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒറ്റപ്പെട്ട മനുഷ്യനെ ആക്രമിക്കാൻ പറ്റുമെന്നുള്ളതല്ല. അപ്പൊ അയാളുടെ പ്രശ്നം ഒരു മാധ്യമ പ്രവർത്തകൻ മുമ്പോട്ട് വെച്ച് കഴിഞ്ഞപ്പം ഒറ്റപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ലഘൂകരിക്കരുത്. അതൊക്കെ അത് ഇടതുപക്ഷ രാഷ്ട്രീയമാണെന്ന് ഞാൻ വിശ്വസിക്കത്തേയില്ല. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമല്ല, അത് രാഷ്ട്രീയം പോലുമല്ല, അത് അക്രമം മാത്രമായിട്ട് ഞാൻ കണക്കാക്കും. വളരെ കുറച്ച് സമയം, 30 സെക്കൻഡ് കൂടി. ഈ കേസിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പത്രമാണ്, യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം, ശ്രീ നികേഷ് പറഞ്ഞതുപോലെ ഒരു കൊല്ലം പോലീസ് വെറുതെ വെച്ച് 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 പറപ്പിക്കുകയാണ്. ഇന്ന് ഈ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ഇതിങ്ങനെ ലൈവായി നിർത്തണം. ഇത് ലൈവായി നിർത്തി ഒരു ക്രിമിനൽ കേസ് ഈ വിനൂബി ജോണിന്റെ പേരിൽ ഉണ്ടെന്ന് വരുത്തണം. അതിന്റെ പേരിൽ ഒരു മുതലെടുപ്പ് നടത്താൻ വേണ്ടിയാണ്. അല്ലാതെ ഒരു കേസ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു പെട്ടെന്ന് കേസ് റേസ് ചെയ്ത് കുറ്റപത്രം കൊടുത്ത പോലെ. അതുകൊണ്ടാണ് പോലീസ് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റാത്തൊരു മേഖലയിൽ കടന്നു എന്നുകൊണ്ട് ഈ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഈ നോട്ടീസ് ഞാൻ ഇന്ന് വരെ എന്റെ 42 കൊല്ലത്തെ പ്രാക്ടീസിൽ ഇതുപോലൊരു നോട്ടീസ്, ഇതുപോലൊരു ട്രിവിയൽ ഓഫൻസിന് പോലീസ് കൊടുത്തതായി നമ്മൾ അറിയില്ല. ഇത് പോലീസിനൊരു എബ്യൂസ് ഓഫ് പവർ ഓഫ് അതോറിറ്റിയാണ്, എബ്യൂസ് ഓഫ് അതോറിറ്റിയാണ്, യാതൊരു സംശയമില്ലാത്തതാണ്. അത് പത്രപ്രവർത്തകന്മാരുടെ പത്രപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അവരെ നിശബ്ദനാക്കാൻ വേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്ന ഭരണാധികാരികളുടെ ഏറ്റവും നീചമായ ഹീനമായ പ്രവൃത്തിയെ പൊതുസമൂഹവും പത്രപ്രവർത്തക ലോകവും എന്തുകൊണ്ട് അതിനെ അതിശക്തമായ രീതിയിൽ എതിർത്തില്ല?
പത്രപ്രവർത്തക അസോസിയേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഈ ഇഷ്യൂ അവരുടെ ഭാഗത്തു നിന്ന് വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയി പോകുന്നു? ഇത് വളരെ ഗുരുതരമാണ്. ഇന്ന് വിനു ബിജോണാണെങ്കിൽ നാളെ നികേശനാണ്. കേരളത്തിലെ ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് പാവപ്പെട്ട നിരപരാധികളായ ഹോണസ്റ്റ് ആയി ജോലി ചെയ്യുന്ന പത്രപ്രവർത്തകന്മാരെ അവരെ വായടപ്പിക്കാൻ, അവരെ ഭീഷണിപ്പെടുത്താൻ, അവരുടെ ഭരണകൂട ഭീകരതയുടെ പേരിൽ കണ്ണുരുട്ടി പീഡിപ്പിച്ച് സത്യസന്ധമായ പ്രവർത്തനം ഇല്ലായ്മ ചെയ്യുവാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇതാണ് ഫാസിസം, ഇതാണ് ബ്യൂറോ, ഇതാണ് ഏറ്റവും വലിയ ഒരു ഓട്ടോക്രാറ്റിക് ഭരണകൂടത്തിന്റെ ലക്ഷണമായി നമ്മൾ കാണുന്ന അതാണ്. ഒരു ഫ്രീ ആൻഡ് ഫെയർ ജേർണലിസം മീഡിയ അവർക്ക് ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ മരണമണിയാണ്. അതിനെതിരാണ് പൊതുസമൂഹം ശബ്ദിക്കേണ്ടത്.